ഹേ വാട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് അഡോബി മീഡിയ എൻകോഡർ യൂസ് ചെയ്ത് പ്രീമിയർ പ്രോയിലെ വീഡിയോസും അതേപോലെ ആഫ്റ്റർ എഫക്ട്സിലെ വീഡിയോസും എങ്ങനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം, പിന്നെ നമുക്ക് ആ മീഡിയ എൻകോഡർ ഉപയോഗിച്ച് എക്സ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഗുണം, എന്തുകൊണ്ട് എൻകോഡർ ഉപയോഗിച്ച് എക്സ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ടുള്ള ഗുണം, പിന്നെ നമ്മുടെ ആഫ്റ്റർ എഫക്ട്സിൽ അല്ലെങ്കിൽ പ്രീമിയർ പ്രോയിൽ നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേനും ഞാൻ കാണിക്കാം. ഫയൽ എക്സ്പോർട്ട് മീഡിയ, എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസാണ് കാണാൻ സാധിക്കുന്നത്. ഒന്ന് എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷനും ഹിയർ എക്സ്പോർട്ട്. എക്സ്പോർട്ടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് എഴുതി കാണിക്കുന്ന പോലെ തന്നെ ഇമ്മീഡിയറ്റ്ലി എക്സ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി വിത്ത് കറണ്ട് സെറ്റിംഗ്സ്. കറണ്ട് സെറ്റിംഗ്സ് വെച്ച് തന്നെ എക്സ്പോർട്ട്, ഇവിടെ എക്സ്പോർട്ട് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടുന്ന് ഡയറക്റ്റ്ലി പ്രീമിയർ പ്രോ ഉപയോഗിച്ച് എക്സ്പോർട്ട് ആകും. അതേപോലെ തന്നെ ക്യൂവിൽ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മീഡിയ എൻകോഡർ ക്യൂ ഫോം ചെയ്ത്, അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അതിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ക്യൂവും എക്സ്പോർട്ടും ഇത് തമ്മിൽ എന്താണ്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇത് എന്തിനാണ് ഇത് രണ്ടും വ്യത്യസ്തമായിട്ട് കൊടുത്തിരിക്കുന്നത്, എങ്ങനെ ഇത് നമുക്ക് യൂസ് ചെയ്യാമെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഓൾറെഡി നമ്മൾ മീഡിയ എൻകോഡറിനെ കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതായത് പ്രോക്സി എഡിറ്റിങ്ങിനെ പറ്റിയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നമ്മൾ പറയുന്നത് എങ്ങനെ നമുക്കൊരു ഹൈ റെസൊല്യൂഷൻ വീഡിയോ നമ്മൾ എങ്ങനെയാണെങ്കിലും പ്രീമിയർ പ്രോയിലോ വീട്ടിൽ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ലാഗ് ആയി. സോ നമുക്ക് ആ വീഡിയോ ഒരു ലോ റെസൊല്യൂഷനിലേക്ക് മാറ്റിയിട്ട് പ്രീമിയർ പ്രോയിലിട്ട് എഡിറ്റ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഹൈ റെസൊല്യൂഷനായിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണ്. നമ്മൾ മീഡിയ എൻകോഡറിനെ പറ്റി നമ്മൾ നേരത്തെ, അതായത് പ്രോക്സി എഡിറ്റിങ്ങിനെ പറ്റിയാണ് നമ്മൾ കുറച്ച് ഇതിനു മുമ്പേ മീഡിയ എൻകോഡറിനെ പറ്റി പറഞ്ഞത്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ മീഡിയ എൻകോഡറിൻ്റെ വേറൊരു യൂസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വിത്തൗട്ട് ഇനി ഫർദർ വീഡിയോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ മീഡിയ എൻകോഡർ, മീഡിയ അഡോബി മീഡിയ എൻകോഡർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, അഡോബി മീഡിയ എൻകോഡർ. സോ ഇത് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്യുക. എങ്ങനെ സോഫ്റ്റ്വെയർസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെന്ന്. ഡിലീറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ചെക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്രീമിയർ പ്രോയിലേക്ക് ഞാൻ പോയി. ഇതിപ്പോൾ നമ്മുടെ പ്രീമിയർ പ്രോയിലാണ്, ഞാൻ നേരത്തെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തൊരു ഫയലാണ് ഈ കിടക്കുന്നത്. നേരത്തെ നമ്മളൊരു ട്യൂട്ടോറിയലാണ്, ഇത് ഏത് ട്യൂട്ടോറിയലാണ്, യാ സ്ട്രോബ് ഇഫക്റ്റിൻ്റെ ട്യൂട്ടോറിയലാണ് വീഡിയോ ഇത്. നിങ്ങൾ സ്റ്റോബ് ഇഫക്റ്റ് കണ്ടിട്ടില്ലെങ്കിൽ കാർഡ് ഞാൻ മുകളിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് നീക്കുക എന്നാണ്, അല്ലെങ്കിൽ ലിങ്ക് ചെയ്യാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യണോ, നമ്മൾ എഡിറ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഫയലിലേക്ക് പോയി, ഫയൽ അവിടുന്ന് എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് അവിടുന്ന് നമുക്ക് മീഡിയ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. സോ നമ്മുടെ ഇതാണ് നമ്മുടെ എക്സ്പോർട്ട് വിൻഡോ, ഇവിടെ നിന്നാണ് നമ്മൾ ഫയൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. സോ ഞാൻ ഇത് ഫുൾ എൻറ്റയർ സീക്വൻസ് ആക്കി, ഞാൻ അവിടുന്ന് ഔട്ട്പുട്ട് നെയിമോ ഒരു ലൊക്കേഷനും കൊടുക്കുവാണ്, ഡെസ്ക്ടോപ്പ് ഞാൻ ലൊക്കേഷൻ കൊടുത്ത് എന്തെങ്കിലും ഒരു പേര് ഞാൻ കൊടുത്തു, സേവ് ചെയ്തു. സേവ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇതൊക്കെ ഒന്നും ഞാനിപ്പോൾ മാറ്റുന്നില്ല, ഞാൻ ജസ്റ്റ് ഈ ട്യൂട്ടോറിയലിന് വേണ്ടിയാണ്, വേറെ കാര്യങ്ങളൊന്നും ഞാൻ മാറ്റുന്നില്ല. ഓക്കെ, ഞാൻ എക്സ്പോർട്ട് ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് എക്സ്പോർട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഈ പ്രീമിയർ പ്രോയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഡെസ്ക്ടോപ്പിലേക്ക് എക്സ്പോർട്ടാണ്, വേറെ ഒരു കാര്യങ്ങളും ഇടയ്ക്ക് സംഭവിക്കുന്നില്ല. ഓക്കെ, ഈ ഞാനിപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യുവാണ്. ഓക്കെ, ഇനി ക്യൂ കൊടുത്താൽ എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ അതിനുവേണ്ടി ഓൾറെഡി എൻ്റെ മീഡിയ എൻകോഡർ ഓപ്പൺ ആയി കിടക്കുവാണ്. മീഡിയ എൻകോഡർ ഓപ്പൺ അല്ല എങ്കിൽ നിങ്ങൾ ക്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മീഡിയ എൻകോഡർ ഓപ്പൺ ആവും. ഓപ്പൺ ആയ ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ക്രിയേറ്റിംഗ് ക്യൂ ഐറ്റംസ് ഫ്രം ദി പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സോ അത് കുറച്ച് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ അവിടുന്ന് എക്സ്പോർട്ട് എന്നുള്ള കൊടുത്ത ഫയൽ നെയിം, സ്ക്രീൻ എന്ന് പറയുന്നത് SCRCD എന്നാണ് ഞാൻ ആ ഫയൽ നെയിം കൊടുത്തിരുന്നത്. പിന്നെ നമ്മൾ എവിടെയാണ് നമ്മളത് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യേണ്ടത്, സി യൂസേഴ്സ്, എൻ്റെ ഡെസ്ക്ടോപ്പ്, അങ്ങനെ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യേണ്ട സ്ഥലം എല്ലാം കറക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ. ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് വേറെ ഒരു ഫയലിവിടെ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഇവിടുന്ന് രണ്ടും ഒരുമിച്ച് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്, ഒരുമിച്ചല്ല ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അതിനു മുമ്പ് നമുക്ക് എങ്ങനെ ആഫ്റ്റർ എഫക്ട്സിലെ ഫയൽ നമുക്ക് മീഡിയ എൻകോഡർ ഉപയോഗിച്ച് എന്താണ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ യൂഷ്വലി ഞാൻ ആഫ്റ്റർ എഫക്ട്സിലെ വീഡിയോസ് ഞാൻ മീഡിയ എൻകോഡർ ഉപയോഗിച്ചാണ് എപ്പോഴും ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. സോ ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചാനലിൻ്റെ ഇൻട്രോ ആണ്, ഞാൻ ആഫ്റ്റർ എഫക്ട്സ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ഇൻട്രോ ആണ്. ഓക്കെ, അതിന് ഞാൻ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്പോർട്ട് വിൻഡോയിലേക്ക് പോയി, ഫയൽ അവിടുന്ന് എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടുത്തെ ക്ലിക്ക് ചെയ്ത് ആ ടു മീഡിയ എൻകോഡർ ക്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ആ ടു റെൻഡർ ക്യൂ ഉണ്ട്, റെൻഡർ ക്യൂ ക്ലിക്ക് ചെയ്താൽ ആഫ്റ്റർ എഫക്ട്സിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എക്സ്പോർട്ട് ആകുന്നതാണ്. സോ ഞാൻ ഇവിടെ ആ ടു മീഡിയ എൻകോഡർ ക്യൂ കൊടുത്തു. ആ ടു മീഡിയ എൻകോഡർ ക്യൂ കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾ ഈ നമ്മുടെ മീഡിയ എൻകോഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇവിടെ നമ്മുടെ മീഡിയ എൻകോഡറിൽ നമ്മുടെ ആ ഫയൽ വന്നിരിക്കുന്നത് കാണാം. ഇപ്പോൾ നമ്മൾ കൊടുത്ത ഡ്രീം സ്റ്റുഡിയോസ് ഇൻട്രോയും ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഫയലും അതേപോലെ പ്രീമിയർ പ്രോയുടെ ഫയലും ഇവിടെ വന്നിട്ട് കാണാം. അപ്പോൾ ഇതൊരു ക്യൂബ് പോലെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ കൊടുത്തത് ഏറ്റവും ടോപ്പിൽ വന്ന്, അതിന് ശേഷം നമ്മൾ കൊടുത്ത അതിൻ്റെ താഴെ വന്നു. ഓക്കെ, ഇനി ഞാനിപ്പം ആഫ്റ്റർ എഫക്ട്സും പ്രീമിയർ പ്രോയും
ക്ലോസ് ചെയ്യുവാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെ നമുക്ക് മീഡിയ എൻകോഡിലേക്ക് നമുക്ക് നമ്മുടെ ഫയൽസ് എക്സ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നത്. അതുകൊണ്ട് ഞാൻ ആഫ്റ്റർ എഫക്ട്സ് ഇവിടെ ക്ലോസ് ചെയ്ത് പ്രിമിയർ പ്രോ ഇവിടെ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് മീഡിയ എൻകോഡിലേക്ക് വരാം. മീഡിയ എൻകോഡർ ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മീഡിയ എൻകോഡർ ഉപയോഗിച്ച് നമുക്ക് ഏത് ലൊക്കേഷനിലാണോ സേവ് ചെയ്യേണ്ടത് ഇവിടെ മാറ്റാൻ സാധിക്കും. അതിന് ഞാൻ ഈ ചെറിയൊരു ഡ്രോപ്പ് ഡൗൺ മെനു ഇവിടെ കാണാൻ സാധിക്കും. അത് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ശേഷം ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അവിടെ ഇവിടെ ഈ ഓപ്ഷൻസില്ലേ, എവിടെയാണ് സേവ് ഇപ്പോൾ ആയിരിക്കുന്നതിനുള്ള ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. അവിടെ സെലക്ട് ചെയ്ത് എനിക്ക് ഏത് ലൊക്കേഷനിലോട്ടാണോ ഇത് റെൻഡർ ചെയ്ത് വേണ്ട ആ ലൊക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ ഡ്രീം സ്റ്റുഡിയോസ് എന്ന് തന്നെ പേര് കൊടുത്ത് ഫയൽ നെയിം സേവ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പം ആ ഡെസ്ക്ടോപ്പിലോട്ട് ഇത് എക്സ്പോർട്ട് ആകത്തുള്ളൂ. ഇനിയിപ്പം ഇതിനുകൊണ്ടുള്ള ഏറ്റവും അധികം വളരെയധികം ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ഇവിടെ ഞാൻ എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ തന്നെ ഈ പ്ലേ ബട്ടനെ ഒക്കെ ആകാൻ മതി, അപ്പോഴത്തേക്ക് എക്സ്പോർട്ട് ആകാൻ തുടങ്ങി. എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് പ്രീമിയർ പ്രോയിൽ വേറൊരു ഫയൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ പ്രീമിയർ പ്രോയിൽ നമ്മളൊരു കാര്യം എക്സ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റില്ല. വേറെ വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു കാര്യവും ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ നിങ്ങൾക്ക് മീഡിയ എൻകോഡറിൽ നിങ്ങൾക്ക് ഇവിടെ എൻകോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പ്രീമിയർ പ്രോ ഓപ്പൺ ചെയ്ത് പ്രീമിയർ പ്രോയിൽ വേറെ വീഡിയോസോ കാര്യങ്ങളോ എല്ലാം എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. യൂഷ്വലി അത് ഞാൻ അങ്ങനെ ചെയ്യാറില്ല, കാരണം എൻ്റെ കമ്പ്യൂട്ടർ അത്രയ്ക്കധികം പവർഫുൾ അല്ല. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് റൺ ചെയ്യുമ്പോഴത്തേനും നല്ല രീതിയിൽ പ്രീമിയർ പ്രോ സ്ലോ ആകും. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. സോ അതാണ് ഫസ്റ്റ് ബെനിഫിഷ്യൽ, ഏറ്റവും ഞാൻ നോക്കിയതിൽ ഏറ്റവും അധികം ഒരു ഗുണകരമായ കാര്യമാണ് മീഡിയ എൻകോഡർ ഉപയോഗിച്ച് എക്സ്പോർട്ട് ചെയ്താൽ നമുക്ക് ആ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെ പ്രീമിയർ പ്രോയിൽ എഡിറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ മീഡിയ എൻകോഡർ വീഡിയോ ഒക്കെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാറൊക്കെയുണ്ട്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ രാത്രി കിടന്നിട്ട് രാവിലെ എഴുന്നേക്കാൻ പോവുകയാണ്, അപ്പോൾ നമുക്കൊരു രണ്ട് മൂന്ന് ഫയലുണ്ട്, ഒരു മൂന്ന് വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്ക് മൂന്നും എക്സ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ പ്രീമിയർ പ്രോ ഡയറക്റ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരെണ്ണം എക്സ്പോർട്ട് ചെയ്യണം, പിന്നെ അടുത്ത ഫയൽ ഓപ്പൺ ചെയ്യണം, അടുത്ത എക്സ്പോർട്ട് ചെയ്യണം, പിന്നെ അടുത്ത ഫയൽ ഓപ്പൺ ചെയ്യണം, അടുത്ത എക്സ്പോർട്ട് ചെയ്യണം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മൾ എല്ലാ ഫയലും എടുത്ത് ഇങ്ങോട്ട് ക്യൂ ബൈ ക്യൂ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് ആദ്യത്തെ റെൻഡർ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത റെൻഡർ ചെയ്യും, അത് കഴിയുമ്പോൾ അടുത്ത റെൻഡർ ചെയ്യും, അത് കഴിഞ്ഞ് അടുത്ത റെൻഡർ ചെയ്യും, അങ്ങനെ റെൻഡർ ചെയ്ത് ഒരു ക്യൂ വൈസ് അങ്ങനെ റെൻഡർ ചെയ്ത് പോയിക്കോളും. അപ്പം സോ ഞാൻ രാത്രിയിലൊക്കെ കിടക്കാൻ നേരം ഒരു അഞ്ച് വീഡിയോ ഒക്കെ എക്സ്പോർട്ട് ചെയ്തിട്ട് ആദ്യത്തെ വീഡിയോ വന്നിട്ട് എക്സ്പോർട്ട് കൊടുത്തിട്ട് കിടക്കും. അപ്പോൾ രാവിലെ എഴുന്നേക്കുമ്പോൾ അഞ്ചും ഒരുമിച്ച് എക്സ്പോർട്ട് ആയിരിക്കും. സോ അതാണ് ഏറ്റവും രണ്ടാമത്തെ അധികം ഏറ്റവും എനിക്ക് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയ ഒരു കാര്യം. അഡോബി മീഡിയ എൻകോഡർ ഉപയോഗിച്ച് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ബെനിഫിറ്റഡായിട്ട് തോന്നിയ കാര്യം അതാണ്. സോ എങ്ങനെ നമുക്ക് രണ്ടും ഒരുമിച്ച് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ ഇത് രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്ത് ചെയ്ത ശേഷം ഇവിടെ ഒരു പ്ലേഡ് ഐക്കൺ ഉണ്ടാവത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ വീഡിയോ ഇവിടെ എക്സ്പോർട്ട് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ആദ്യത്തെ സ്ക്രീൻ റെക്കോർഡ് എന്ന് പറയുന്ന ആ വീഡിയോ എക്സ്പോർട്ട് ആയി കഴിയുമ്പോൾ ഡ്രീം സ്റ്റുഡിയോ സിൻഡ്രോ എന്ന് പറയുന്ന വീഡിയോ ഓട്ടോമാറ്റിക് എക്സ്പോർട്ട് ആയിരിക്കും. സോ ഞാൻ ഈ ആ വീഡിയോ സെലക്ട് ചെയ്ത് എനിക്കിപ്പോൾ ഇവിടെ പോസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഐക്കണുണ്ട്, പോസ് ചെയ്യാനുള്ള ഐക്കണുണ്ട്. ഞാൻ അവിടെ ജസ്റ്റ് ചെയ്താൽ പോസ് ആയിക്കോളും. ഇപ്പോൾ പോസ് ആണ്. എനിക്ക് ഇനി ക്ലോസ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എൻ്റെ സിസ്റ്റത്തിൽ ചെയ്യണമെങ്കിൽ എനിക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇപ്പം നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾ ക്ലോസ് ചെയ്യാൻ പോയാൽ ഉറപ്പായിട്ട് ഇത്ര നേരം നിങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് പോകും. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇത് എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുമ്പോൾ മീഡിയ എൻകോഡർ ഒരിക്കലും നിങ്ങൾ ഷട്ട് ഡൗൺ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാൻ പാടില്ല. ക്ലോസ് ചെയ്താൽ നിങ്ങൾ അത്രയും ചെയ്ത് വെറുതെ ആയിപ്പം പിന്നെ ആദ്യം തൊട്ട് ഒന്നുകൂടെ എക്സ്പോർട്ട് ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾക്കൊരു ഫയൽ ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് പ്രസ് ചെയ്ത് ആ ഫയൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതൊക്കെയാണ് മീഡിയ എൻകോഡറിൻ്റെ മറ്റൊരു ഗുണം. ആദ്യത്തെ ഗുണം എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം പ്രോക്സി എഡിറ്റിങ് എങ്ങനെ പ്രോക്സി ഫയൽ ക്രിയേറ്റ് ചെയ്ത് അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി എങ്ങനെ പറ്റുമെന്ന് നമ്മൾ മീഡിയ എൻകോഡർ ഉപയോഗിച്ച് നോക്കി. പിന്നെ രണ്ടാമത് നമ്മൾ നോക്കി എങ്ങനെ നമുക്ക് മീഡിയ എൻകോഡർ ഉപയോഗിച്ച് വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. ഓക്കെ, അതിനപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. കാരണം ഒത്തിരി രണ്ട് മൂന്ന് ഫയൽ നിങ്ങൾക്ക് ഒരുമിച്ച് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് പ്രീമിയർ പ്രോ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കത്തില്ല. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതുപോലെ തന്നെ ആഫ്റ്റർ എഫക്ട്സിലും നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങോട്ട് ആഫ്റ്റർ എഫക്ട്സിലോട്ട് ക്യൂ ഇങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങോട്ട് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് MB4 ഫയൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. പെട്ടെന്ന് എക്സ്പോർട്ട് ചെയ്യും. സൈസ് കമ്പാരിറ്റീവ്ലി ആഫ്റ്റർ എഫക്ട്സിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും സൈസ് നല്ല രീതിയിൽ കുറവായിരിക്കും നമ്മൾ മീഡിയ എൻകോഡർ ഉപയോഗിച്ച് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല. ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ പിന്നീടൊരു വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ മീഡിയ എൻകോഡർ ഉപയോഗിച്ച് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറൊരു വീഡിയോ ആഫ്റ്റർ എഫക്ട്സിൻ്റെ എക്സ്പോർട്ടിങ്ങിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നത്, അപ്പം നിങ്ങൾക്ക് ആഫ്റ്റർ എഫക്ട്സ്, പ്രീമിയർ പ്രോ, ഫോട്ടോഷോപ്പ്, പിന്നെ ട്രാവലിംഗ് വീഡിയോസ് അതേപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണോ ഒന്ന് ഇനേബിൾ ചെയ്യുക. അങ്ങനെ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.